യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവജനമേ നിത്യജീവൻ എന്ന ശുശ്രൂഷയിൽ ഏറ്റവും ഭക്തിപൂർവം പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളെ സ്നേഹപൂർവ്വം ദൈവസന്നതി ഓർത്ത് പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷയിൽ ഏറ്റവും അവസാനം വരെ ഭക്തിയോടെ പങ്കെടുക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ ഈ മാസം നവംബർ മാസം പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാസമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഭ നമ്മെ ഒരു കാര്യമുണ്ട് സമരസഭയിൽ ജീവിച്ച് ചിലപ്പോൾ സഹന സഭയിലൂടെ കടന്നുപോയി വിജയസഭയിലെത്താൻ ഓരോ ക്രൈസ്തവനും വിളിയുണ്ടെന്നൊരു സത്യം സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെല്ലാം കടന്നു യഥാർത്ഥത്തിൽ സമരസഭയിലൂടെയാണ് ഈ ലോക ജീവിതത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും സമരസഭയിലൂടെ കടന്നു പോവുകയാണ് എങ്ങനെയാണ് പിശാചുമായി അവന്റെ ആധിപത്യങ്ങളുമായിട്ട് നമ്മൾ പോരാടുന്നു രക്തബന്ധങ്ങളെ സ്നേഹിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന സഹനങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് എന്ന ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഓരോ ക്രൈസ്തവനും അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഇതൊരു സമരസഭയുടെ കാലഘട്ടമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും സമരസഭയിലാണ് പിശാചുമായും അവ തിന്മയുടെ പോരാട്ടങ്ങളുമായി നമ്മളൊരു സമര മുഖത്തിന്റെ മുന്നിലാണ് രണ്ടാമത്തൊരു ഘട്ടം ഏതൊരു മനുഷ്യനും ഈ സമരസഭയിൽ പലപ്പോഴും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റാതെ മരിച്ചു പോകാം അവരെ ദൈവം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിമാരകമായ പാപങ്ങളിലല്ല ലഘുപാപങ്ങളിലും പിന്നെ ദൈവസന്നതിയിൽ ഏറ്റുപറഞ്ഞതിൻ്റെ ചില അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുള്ള ആത്മാക്കളെ സഹന സഭയിൽ കൊണ്ടുപോകും ആ സ്ഥലത്തിന്റെ പേരാണ് ശുദ്ധീകരണ സ്ഥലമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹമുള്ളവരെ അനേകം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആത്മാക്കൾ ഈ സഹന സഭയിൽ ഇന്നും വേദനിക്കുന്നുണ്ട് എന്തിനു വേണ്ടി അവർക്ക് സഹന സഭ കടന്നുപോയാൽ മാത്രമാണ് സഭയിൽ എത്തുകയുള്ളു എന്നാൽ മറ്റൊരു കൂട്ടർ ഈ ഭൂമിയിൽ ലഭിച്ച സഹനങ്ങളെയും പ്രാർത്ഥനകളാക്കി മാറ്റി ജീവിതത്തെ തന്നെ ശുദ്ധീകരിച്ചു കൊണ്ട് ഭൂമിയിലെ സഹനങ്ങൾ തന്നെ ശുദ്ധീകരണമായി കണ്ടെത്തി കടന്നുപോയവരാണ് വിജയസഭയിലുള്ളത് നമ്മുടെക്ക് മുന്നിലുള്ള വിശുദ്ധാത്മാക്കൾ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ജീവിതങ്ങൾ നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ മാലാങ്കമാർ സ്നേഹമുള്ളവരെ നമുക്ക് ചിന്തിക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സമരസഭയിൽ നിന്ന് സഹന സഭയിൽ പോകണോ വിജയസഭയിൽ പോകണോ സഹന സഭയിൽ പോകാനാണെങ്കിൽ എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം അതുകൊണ്ട് സഭയുടെ ഔദ്യോഗിക പഠനങ്ങളിലെ വലിയൊരു പഠനമാണ് ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ പെറുകെട്രി എന്നുള്ളത് നമ്മൾ ഈ മാസം മുഴുവൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാനെങ്കിലും ചിന്തിച്ചു പോകാറുണ്ട് ഒരു ദേവാലയത്തിൽ ഏറ്റവും കൂടുതൽ ബലിയർപ്പിക്കപ്പെടുന്നത് ഉയരവർക്ക് വേണ്ടിയിട്ടല്ല കൂടുതലും മരിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കാരണം സഭയുടെ ഔദ്യോഗികമായ വിശ്വാസ സത്യങ്ങളും പഠനങ്ങളിലും ഈ ശുദ്ധീകരണ സ്ഥലത്തിന് വേണ്ടി അല്ലെങ്കിൽ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് സഭയുടെ ഔദ്യോഗിക പഠനങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഓരോ ഇടവക ദേവാലയങ്ങളിലും ഏറ്റവും കൂടുതൽ ബലിയർപ്പിക്കപ്പെടുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കളുടെ ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള ആത്മാക്കൾക്ക് സ്വർഗത്തിന്റെ സൗഭാഗ്യത്തിൽ കടന്നു പോകാം അതിനുവേണ്ടിയാണ് സഭയുടെ ബലിപീഠങ്ങൾ എന്നും ഒരുക്കപ്പെട്ടത് അതുകൊണ്ട് ദൈവം പറയുന്നുണ്ട് നിങ്ങൾ ബലിയർപ്പിച്ച് ആത്മാക്കൾക്കായിട്ട് പ്രാർത്ഥിക്കണം അതുകൊണ്ട് നമുക്കുള്ള ബലിയുടെ പേരാണ് പാപ പരിഹാര ബലി യേശുവിൻ്റെ ബലി പാപ പരിഹാര ബലിയാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ കാലഘട്ടങ്ങളിൽ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ബലിയർപ്പിക്കണം ബലിപീഠങ്ങളിൽ ഭക്തിപൂർവം ബലിയർപ്പിച്ച് നമ്മുടെ പൂർവികർ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുജനങ്ങൾ അല്ലെങ്കിൽ ഇടനഴ ഇടവഴികളിലൂടെ കടന്നുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് സഹന സഭയെക്കുറിച്ചാണ് സഹന സഭ എന്നത് ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു എന്നാണ് സഭ സഹന സഭയെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് സഭയുടെ പഠനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മരണശേഷം എല്ലാ ആത്മാക്കളും തന്നെ എത്തിച്ചേരുന്ന ഏറ്റവും കഠിനവും വേദനാജനകവും ആയ അഗ്നി തടവറയാണ് ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ പെറുകട്രി മരണശേഷം എല്ലാ ആത്മാക്കളും തന്നെ എത്തിച്ചേരുന്ന മരണശേഷം എല്ലാ ആത്മാക്കളും ഈ ലോകത്ത് ജീവിച്ചു കടന്നുപോയ ആത്മാക്കളുടെ കുറവുകളാൽ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം അത് കഠിനമായ വേദന അനുഭവിക്കുന്ന അഗ്നി തടവറയാണ് അല്ലെങ്കിൽ അഗ്നിയുടെ വലിയ ഒരു തടവറയാണ് അതുകൊണ്ട് തന്നെ സഭയുടെ പഠനങ്ങളിൽ ദ പ്രിസൺ ഓഫ് ഫയർ എന്ന് പറയും ഒരു അഗ്നിയുടെ ഒരു ജയിലറ സ്നേഹമുള്ളവരെ നമുക്ക് ചിന്തിക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് ദൈവം ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണോ ദൈവം രക്ഷിക്കാനായിട്ട് ലോകത്ത് വന്നിട്ടും എന്തുകൊണ്ട് പലരുടെ മുന്നിലേക്ക് ചോദ്യം ചെയ്യപ്പെടുന്ന പല വിശ്വാസങ്ങളും കടന്നു പോകുമ്പോഴും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ അല്ലെങ്കിൽ ഇതൊരു ശരിയാണോ ഈ ദൈവം സ്നേഹിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് എപ്രകാരം ഇതുണ്ടായി അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കടന്നു പോവുകയാണ് സഭയുടെ പണ്ഡിതരായവരെ വ്യക്തികൾ പറയുന്ന ഒരു അഭിപ്രായം എങ്ങനെയാണ് സഭാപണ്ഡിതരുടെ വാക്കുകൾ ഇപ്രകാരമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ യാതനകൾ അതി കഠിനമായതിനാൽ അവിടെ ഒരു നിമിഷം ഒരു യുഗം അനുഭവപ്പെടുന്നത് പോലെയാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദന എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തില് ഈ യുഗത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് എത്ര കാലം ജീവിക്കുമ്പോൾ ലഭിച്ച സഹനങ്ങൾ അതെല്ലാം ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ഒരു വർഷമോ പോലെ അവർക്ക് തോന്നുള്ളൂ നമ്മൾ ഇരുപത് വർഷം ജീവിച്ച് കിട്ടിയ സഹനങ്ങളിൽ അത് ഒരു ദിവസം പോലെയേ ഈ ശുദ്ധീകരണ അതുപോലെയുള്ള കഠിനമായ വേദനയാണെന്ന് സഭയുടെ സഭാപണ്ഡിതരായിട്ടുള്ള വ്യക്തികൾ അവരുടെ പ്രബോധനങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സഭയുടെ ഔദ്യോഗിക പഠനങ്ങളിൽ തന്നെ നമ്മൾ വെളിപ്പെടുത്തുന്നതാണ് കാരണം ഇങ്ങനൊരു സ്ഥലമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ഇത് അറിഞ്ഞാലേ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കുവാനും വിശ്വാസത്തോടെ ജീവിതത്തെ കൊണ്ടുപോകുവാനും സാധിക്കുകയുള്ളു പറയാം അലക്സാണ്ടറിലെ വിശുദ്ധ സിറിൽ എന്ന് പറഞ്ഞ ഒരു വലിയ വിശുദ്ധനുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് വിധി ദിവസം വരെ ഭൂമിയിലെ എല്ലാ യാതനകളും സഹിക്കുന്നതാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു ദിവസം കഴിയുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം പറയുന്നിങ്ങനെയാണ് വിധി ദിവസം വരെ നീ മരിക്കുന്നവരെ ജനിച്ച് അന്നു മുതൽ വിധി ദിവസം വരെ രോഗങ്ങളായിട്ടായിരിക്കാം സഹോദരങ്ങളൊന്നും കുറ്റപ്പെടുത്തൽ അങ്ങനെ പല വിധത്തിൽ മാനസികമായും ശാരീരികമായും നീ അനുഭവപ്പെടുന്ന നിന്റെ സഹനങ്ങളെ നീ സഹിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു ദിവസത്തെ സഹനത്തോടെ തുലനം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയ സ്നേഹമുള്ളവരെ നമ്മുടെക്കും ജീവിതത്തിന്റെ അവസ്ഥകൾ എപ്രകാരമാണ് ഈ ദിവസങ്ങളിൽ മരണമടയുന്ന പലരും ഉണ്ട് കൊറോണ വൈറസിന്റെയും പല വിധത്തിലുള്ള ഭീതിയിൽ മരിക്കുന്നവരുണ്ട് അവരൊക്കെയും എപ്രകാരം ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും പറയുമ്പോൾ നമ്മൾ പരാതി പറഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ ശുദ്ധീകരണത്തെ നഷ്ടപ്പെടുത്തുന്ന പല കാലഘട്ടങ്ങളും ഇന്ന് മനുഷ്യരുടെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട് അവൻ അവൻ്റെ ജീവിതത്തിലെ സ്വാർത്ഥതയോട് കടന്നുപോകും എന്നാൽ വരാനിരിക്കുന്ന ലോകത്ത് അവന്റെ സ്വാർത്ഥതകൾക്ക് ഒരിക്കലും അവനെ രക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ഈ ലോകത്തുള്ള മനുഷ്യരോട് പറയുന്നതും ആഗ്രഹിക്കുന്ന ഇപ്രകാരമാണ് ഒന്നാമതായിട്ട് ആത്മാക്കൾ സ്നേഹിതന്മാരോട് യാചിക്കുന്നു എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ അപ്പനമ്മമാർ അല്ലെങ്കിൽ പൂർവികർ അവരെ എന്നോട് സഹായം ചോദിക്കും നമുക്കറിയാം പുതിയ നിയമത്തിൽ ധനവാൻ്റെയും ലാസറിൻ്റെയും മനോഹരമായ വചനഭാഗമുണ്ട് അവിടെ ധനവാൻ ദൈവത്തോട് പറയുന്നുണ്ട് റത്രൂസിനോട് പറയുന്നുണ്ട് എൻ്റെ സഹോദരന്മാർ ഈ അവസ്ഥ അറിയാത്തത് കൊണ്ട് ഞാൻ അവരോട് ഇത് പോയി പറഞ്ഞിട്ട് വരട്ടെ അല്ലെങ്കിൽ എനിക്ക് പോകാൻ അവിടെ സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ ഒന്ന് പറഞ്ഞയക്കും അപ്പോൾ അവിടുത്തെ ദൈവദൂതൻ അല്ലെങ്കിൽ ദൈവം തന്നെ അവനോട് പറയുന്നുണ്ട് ഇത് നീ അറിഞ്ഞിരുന്നല്ലേ പ്രവാചക ഗ്രന്ഥങ്ങളും ദൈവവചന പഠനങ്ങളും സഭയും നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ സ്നേഹമുള്ളവരെ ഒരു ആത്മാവ് നിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാവ് ആഗ്രഹിക്കുന്നൊരു സത്യം ഇതാണ് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സ്നേഹമുള്ളവരെ മരിക്കുന്നത് വരെ ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ബാക്കി സമയങ്ങൾ കാലഘട്ടങ്ങൾ അവനെ ജീവിപ്പിച്ചവരും ജീവൻ കൊടുത്തവരുമാണ് പ്രാർത്ഥിക്കേണ്ടത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് കത്തോലിക്കർ പലപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ അവഗണിക്കാറുണ്ട് പണ്ടക്കും കുടുംബങ്ങളിൽ നമ്മൾക്കറിയാം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന ചെല്ലുമാരായിരുന്നു ചില കുടുംബങ്ങളിൽ അമ്പത്തിമൂന്ന് പ്രാവശ്യം ഈ നവംബർ മാസ കാലഘട്ടങ്ങളിൽ അതിങ്ങനെ സുഹൃതജപമായി ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന് എവിടെ ഇന്ന് കുടുംബ പ്രാർത്ഥനകൾ തന്നെ എങ്ങനെയെല്ലാം വെട്ടിക്കുറയ്ക്കാം എന്ന് ചിന്തിക്കുന്ന കാലഘട്ടമാണ് സ്നേഹമുള്ളവരെ എല്ലാം കുടുംബങ്ങളിൽ മരിച്ചു വേണ്ടി നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം സ്നേഹമുള്ളവരെ നമ്മളെല്ലാം ബലിപീഠങ്ങളിൽ ഒത്തിരി പൈസ കൊടുക്കാറുണ്ട് ഇടവക ദേവാലയങ്ങളിലേക്കും ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യനിങ്ങനെ മരിച്ചവരുടെ കുർബാന ചെല്ലാൻ പൈസയുമായി കൊണ്ടുവരും അങ്ങനെ തന്നിട്ട് പറയും അച്ഛ എൻ്റെ അപ്പനു വേണ്ടി ഒരു കുർബാന ചെല്ലണം ശരി എന്നാണ് ദിവസം അത് ഇഷ്ടമുള്ള ദിവസം ചെല്ലിക്കോ സ്നേഹമുള്ളവരെ ഒരു പുരോഹിതന് ഇഷ്ടമുള്ള ദിവസവും ആ ബലിപീഠത്തിലേക്ക് സ്വന്തം അപ്പനു വേണ്ടി ബലിയർപ്പിക്കാൻ വരുന്ന മക്കൾ ഉണ്ടാകുമ്പോഴാണ് ബലി പൂർത്തിയാകുന്നുള്ളൂ പുരോഹിതനും ബലിപീടും ഉണ്ടായത് മാത്രം സ്വർഗത്തിലേക്ക് പ്രിയപ്പെട്ടവരെ എടുക്കാൻ പറ്റില്ല പലപ്പോഴും ഇന്ന് അങ്ങനെയാ പണം തന്ന് വില കൊടുത്ത് അപ്പന സ്വർഗത്തേക്ക് കൊണ്ടുപോകാമെന്ന് ആരും കരുതരുത് സ്നേഹമുള്ളവരെ നമുക്കറിയാം നമ്മുടെ ബലിപീഠങ്ങളിൽ പണം കൊടുക്കുമ്പോഴും ആ ബലിയിൽ കുമ്പസാരി ചുരുങ്ങി അർപ്പിക്കണം അതാണ് ആത്മാക്കളെ രക്ഷിക്കാനുള്ള വലിയ കൃപ അതുകൊണ്ട് ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചോ ശുദ്ധീകരണ ഇതിനെക്കുറിച്ചോ ആർക്കും ഒരു ബോധ്യമില്ല നവംബർ രണ്ടാം തീയതി എല്ലാ ക്രൈസ്തവനും കൂടി ഒപ്പീസ് ചെല്ലി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോരും പിന്നെ ആരും കടന്നു ചെല്ലുന്നില്ല ഒരിക്കലെ ഞാൻ ഇടവക ദേവാലയത്തിലായിരുന്ന ഒരു സമയത്ത് ഞാൻ അനുഭവിച്ചൊരു കാര്യമുണ്ട് ഒരു മരിച്ചവരുടെ കുർബാന കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഈ അപ്പൻ്റെ മകൻ പുറത്തു നിൽക്കുകയാണ് കുർബാന കാണുന്നത് പള്ളിക്ക് പുറത്ത് നിന്നിട്ടാണ് അവൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു അവൻ ഫോൺ ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു അതിനുശേഷം രണ്ട് വ്യക്തികളുടെ മരിച്ചവരുടെ കുർബാന ഉണ്ടായിരുന്നു ഈ കുർബാന കഴിഞ്ഞ് ഈ കുഴിമാടത്തിൽ ഒപ്പീസിയെല്ലാം പോകുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട് സ്നേഹമുള്ളവരെ ഈ മകനും അമ്മയും കൂടിയിട്ട് മരിച്ചു കിടക്കുന്ന അപ്പൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ സെൽഫി എടുക്കുന്ന ഒരു ചിത്രം ഞാൻ ഒപ്പീസ് എല്ലാം പോകുന്നതിന് മുമ്പ് ചോദിച്ചു ഇത് നിന്റെ ആരാ ഇത് നിന്റെ അപ്പനാ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു ഇത് അമ്മച്ചിയുടെ ആരാ ഇത് അമ്മച്ചിയുടെ ജീവിത പങ്കാളിയാ ഇങ്ങനെയാണോ കാണിക്കുന്നത് കുഴിയെ കിടക്കുന്ന മനുഷ്യനെ കുഴിമാടത്തിൽ വെച്ച റോസാപ്പൂവിന്റെ പേരിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് അതാണ് സന്തോഷിക്കുന്നത് അവിടെ ഒന്ന് കൈകൂപ്പി ഒരു മരിച്ചു ഒപ്പീസ് ചെല്ലുന്നതുവരെ കൈകൂപ്പി പ്രാർത്ഥിക്കാനുള്ള വിശ്വാസം പോലും മരിച്ചു കിടക്കുന്ന അന്ന് വാവിട്ട് കരയാനും ചങ്ങത്തിടിക്കാനും അല്ലെങ്കിൽ എല്ലാവരും കാണുക ഓളിയിട്ടവര് അഞ്ചു ദിവസവും പത്ത് ദിവസവും കഴിയുമ്പോൾ എല്ലാവരും എല്ലാവരും മറക്കും ഒരു ചിത്രത്തിൽ മാത്രം ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ആത്മാവായിട്ട് മാറാൻ മാത്രമായിട്ട് ജീവിതം പൊലിഞ്ഞു പൊലിഞ്ഞിവയ്ക്കപ്പെട്ടവരെ നമ്മൾ എന്ന സ്നേഹമുള്ളവരെ നമ്മൾ ചിന്തിക്കുക അപരർക്ക് വേണ്ടി പലതും ചെയ്തു കൂട്ടിയിട്ട് നിന്റെ ആത്മാവ് സ്വർഗ്ഗത്തിൽ പോകുന്നുണ്ടോ നീ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തോ നീ നിന്റെ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു എന്ന സ്നേഹമുള്ളവരെ തിരിച്ചറിയുക ഈ നവംബർ മാസമൊക്കെ നമ്മൾ ഓർക്കുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കണം അതിനു വേണ്ടി പ്രാർത്ഥിക്കണം അതൊരു നവംബർ മാസത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല നീ ജീവിതം അവസാനം വരെ പ്രാർത്ഥിക്കാനുള്ളതാണ് മൂന്നാമതായിട്ട് ശുദ്ധീകരണ സ്ഥലത്തുള്ള വിശ്വാസം നമുക്ക് വേണം അങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഓർമ്മയിലും ബുദ്ധിയിലുമുള്ളവൻ അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കില്ല അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരണം സംഭവിക്കും എങ്ങനെ സംഭവിക്കും ഒന്ന് വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠത്തിലേക്ക് കടന്നു വരണം നമ്മൾ പ്രാർത്ഥിക്കില്ലേ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്ഥി ഞങ്ങളുടെ കർത്താവിൻ്റെ കബരുടമേ സുസ്ഥിതി അങ്ങനെ പറയുന്ന എന്തുകൊണ്ടെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരിക്കപ്പെടാൻ ഏക സ്ഥലമേ ഉള്ളൂ അത് ബലിപീഠമാണ് ബലിയർപ്പണമാണ് പലപ്പോഴും ശുദ്ധീകരണ ആത്മാക്കൾക്കായി ബലി അർപ്പിക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് ീഡങ്ങളെ ബലി ബലിയർപ്പിക്കാൻ പണം കൊടുത്തിട്ടും ബലിയിൽ പങ്കെടുക്കാത്തവരെ കണ്ടിട്ടുണ്ട് അവർക്കായി പ്രാർത്ഥിക്കാത്തവരെ കണ്ടുണ്ട് അവരെക്കുറിച്ച് ചിന്തിക്കാതെ കടന്നുപോയത് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ പല തകർച്ചകളും വരും കാരണം ആ തലമുറകളിൽ വന്നുപോയ ചില ശാപഗ്രസ്തമായ അവസ്ഥകളെ നമ്മൾ ബലിപീഠത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മിലേക്കും അവരിലേക്കും കടന്നു വന്നിട്ടുള്ള തിന്മകൾ എന്നേക്കുമായി എടുത്തുപെടും എന്നാൽ സ്നേഹമുള്ളവർ ഈ കാലഘട്ടത്തിൽ മരിച്ചവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്ന പല പ്രസ്ഥാനങ്ങളും ഇന്ന് സഭയിൽ ും പുറത്തും അതിന് പിന്നാലെ ഓടാൻ ഒത്തിരി പേരുണ്ട് എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ സഭയുടെ നിയമം അനുസരിച്ചുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനോ ഒപ്പീസിൽ പങ്കെടുക്കാനോ ആർക്കും സമയവും കാലുമില്ല നാളെ ചിന്തിക്കുക നമ്മള് നമ്മുടെ മക്കളെയും കൊണ്ട് അപ്പനും അമ്മയ്ക്കും കുർബാന ചൊല്ലി ഒപ്പീസിന് കൂടാതെ കടന്നു പോകുമ്പോ നാളെ നിന്റെ മകൻ നിനക്ക് വേണ്ടി ഒരു നുട്ടുപണ ഒരു തൊട്ടു പണം കൊടുത്ത് നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ ഒരിക്കലും കടന്നു വരില്ല ഇങ്ങനെയുള്ളവരെ അതുകൊണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് സ്നേഹം തന്നെയായ ദൈവത്തിന് മക്കളായി നമ്മെ ശിക്ഷിക്കാൻ കഴിയുമോ എന്നൊരു ചിന്തയുണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന സ്നേഹം തന്നെയായ ദൈവം എങ്ങനെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടാക്കി നമ്മൾ ശിക്ഷിക്കും അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം അതിനെക്കുറിച്ച് പഠിക്കണം അപ്പോഴാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കുക ഹിബ്രാഹിക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ശിക്ഷണം നൽകുന്നു തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണ് ഈ ഭൂമിയിലുള്ളത് സ്നേഹമുള്ളവരെ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം മതിയായി ആറ് ഒട്ട് ഏഴുവരെയുള്ള വാക്യം പറയാ തന്നെ സ്നേഹിക്കുന്നവരെ ദൈവം ശിക്ഷിക്കു ശിക്ഷണം നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കൊച്ചു കൊച്ചു പാപങ്ങൾക്ക് ദൈവം ചില ശിക്ഷണങ്ങൾ നൽകുന്നത് നീ ശുദ്ധീകരിക്കപ്പെടും അവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ ആ പരിശുദ്ധമായ ഇടത്തിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ നിന്റെ ജീവിതത്തിൽ കറ കൂടാത്ത തീരണം അതുകൊണ്ടാണ് ജീവിതത്തിൽ അഗ്നിതടവറയായ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കടന്നു പോകുന്നത് എല്ലാവരും ശുദ്ധീകരണത്തിൽ പോകണമെന്ന് നിർബന്ധവുമല്ല മാരകഭാവ അവസ്ഥകളിലും അതുപോലെ തന്നെ ലോകത്തിൽ മനുഷ്യരും എതിരായി ചെയ്ത് അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളോട് എതിരായി ചെയ്തവർക്ക് സ്വർഗമുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ അത് അവരുടെ പ്രവൃത്തിക്ക് ദൈവം അവർക്ക് നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ എബ്രായ പന്ത്രണ്ടിലെ പതിനൊന്നാമത്തെ വാക്യം പറയുന്നുണ്ട് എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമാണ് എന്നതിനാൽ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നും എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനാൽ വേദനാജനകമായി തൽക്കാലത്തേക്ക് നമുക്ക് തോന്നും എന്നാൽ അതിനാൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവമായി ഫലം ലഭിക്കും ഇങ്ങനെ ശുദ്ധീകരണത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് കാലത്തിൻ്റെ പൂർണ്ണതയിൽ അവർക്ക് കൃപ ലഭിക്കും ഇത് ഭൂമിയിലല്ല മരണശേഷം ഉണ്ടാകുന്ന അതുകൊണ്ട് സ്നേഹമുള്ളവരെ സഭയുടെ പഠനങ്ങളിൽ പറയുന്നുണ്ട് വിശുദ്ധാത്മാക്കൾ പോലും വിശുദ്ധാത്മാക്കൾ പോലും ശുദ്ധീകരണത്തിൽ ഒന്ന് കാലുകുത്താതെ കടന്നു ചെല്ലാൻ പറ്റില്ല അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ജീവിതത്തിൽ വിശുദ്ധിയോടെ കടന്നുപോയ വിശുദ്ധാത്മാക്കൾ പോലും കാലുകുത്തി അവിടെ കടന്നു പോയിട്ടുണ്ട് ഒരു ദിവസം ഒന്ന് കാലു കുത്തുമ്പോൾ തന്നെ പുള്ളി നമ്മൾ പറയില്ല ചൂടിന്റെ അതികാഠിന്യം അനുഭവിക്കുന്നവരാ അങ്ങനെയൊക്കെ നമ്മുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അവിടെ കെടുക്കേണ്ടി വരും ദിവസങ്ങളോ കാലഘട്ടങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്ന് വരെ ജീവിക്കുന്നേക്കാൾ കൂടുതൽ അങ്ങനെ കടന്നു പോകണോ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം അതുകൊണ്ട് പൗലുസ്ലീഹ് കൊറും ദിവസിലെ സഭയ്ക്ക് ഒന്നാം ലേഖനത്തിൽ പതിമൂ മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത് പൗലുസ്ലീഹ കൊറും സഭയോട് പറയുക ഓരോരുത്തരും പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള അഗ്നിപരിശോധന ചെയ്യപ്പെടും ഓരോരുത്തരുടെയും പ്രവൃത്തിക്കനുസരിച്ചുള്ള ഒരു അഗ്നിപരിശോധന തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ചിന്തിക്കുക എൻ്റെ അഗ്നിപരിശോധനയ്ക്കുള്ള അഗ്നി ഞാനാണ് കൂട്ടിവയ്ക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതം വഴി ഞാനൊരു അഗ്നി കൂട്ടിവയ്ക്കുന്നുണ്ട് എന്നെ തന്നെ പരിശോധിക്കാൻ വേണമെങ്കിൽ എനിക്ക് അഗ്നിയുടെ ചൂട് കുറയ്ക്കാം അഗ്നിയുടെ എണ്ണം കുറയ്ക്കാം അത് ഞാനാണ് തീരുമാനിക്കേണ്ടത് സ്നേഹമുള്ളവരെ മത്താൻ സുവിശേഷം വിശേഷം അഞ്ച് ഇരുപത്തിയാറ് അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോളും നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു അദ്ദേഹം പറയുകയാണ് നീ അവസാന ചില്ലിക്കാശ് നിന്റെ ദൈവത്തിന് കൊടുക്കേണ്ട ചില്ലിക്കാശ് കൊടുത്തു തീർക്കാതെ നിനക്ക് അവിടെ നിന്ന് വരാൻ പറ്റില്ല അതുകൊണ്ട് സ്നേഹമുള്ളവരെ തിരിച്ചറിയുക മരണശേഷം മാനസാന്തരം അസാധ്യം ഇത് സവപഠിപ്പിക്കുന്നതാ മരണത്തിന് ശേഷം നീ മാനസാന്തരപ്പെടാമെന്ന് ആഗ്രഹിച്ചാൽ അത് സാധിക്കില്ല മരിക്കുന്നത് വരെ നിനക്ക് മാനസാന്തരത്തിനുള്ള സാധ്യതകളുണ്ട് ലുഗയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായ നാപ്പത്തിയേഴ് നാപ്പത്തെട്ട് യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷിക്കപ്പെടുന്നതും തെറ്റ് ചെയ്യുന്നതെങ്കിലും അവൻ ലഘുവായി പ്രകരിക്കപ്പെടുള്ളൂ ഒന്നുകൂടി അച്ഛൻ പറയാം യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത വൃത്യൻ ഒന്നാമത്തെ വൃത്തിനെ കുറിച്ച് ലൂക്കാസ് സുവിശേഷം പറയാം യജമാനന്റെ ഹിതം എന്താണെന്നറിയാം യജമാനന്റെ രാജ്യം എന്താണെന്നറിയാം യജമാനൻ ദൈവം എന്താണോ നിന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സഭയിലൂടെ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ നടിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയ നിങ്ങൾ കഠിനമായി പ്രഹരിക്കപ്പെടും എന്നാൽ വചനത്തിന്റെ രണ്ടാം ഭാഗം പറയുക ഒരു ശിഷ്യരെ കുറിച്ച് അറിയാതെയാണ് ഒരുവൻ ശിക്ഷാകരമായ തെറ്റുകളിൽ ഒരുവൻ അറിയില്ല ഇത് പാപമാണെന്ന് ചിലപ്പോൾ അറിയാത്തത് കൊണ്ട് അവൻ ചെയ്തു കൂട്ടുന്നതാണെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുള്ളൂ അവന് പ്രരം ഉണ്ടാകില്ല അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകൂ ഞാൻ ഈ കൂട്ടത്തിൽ ഏതു കൂട്ടത്തില അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവനാണോ അറിയാതെ ചെയ്തു പോകുന്നതാണോ എന്നാൽ ശിക്ഷയുണ്ട് ലഘുവായിട്ടാണോ മാരകമായിട്ടാണോ എൻ്റെ ജീവിതത്തിൽ കടന്നു വരാം മത്തായു സ്ലി സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തി രണ്ട് പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടില്ല ഇതൊരു സത്യമാണ് സ്നേഹമുള്ളവരെ വചനമേ സംഭവിക്കൂ എതിരായിട്ട് നമുക്കറിയാം നമ്മളെല്ലാം പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചു മാമോദിസ് സ്വീകരിച്ചു സൈരലേബനെ സ്വീകരിച്ചു വിശുദ്ധ കുർബാന എല്ലാം പരിശുദ്ധാത്മാവിനാൽ കേന്ദ്രീകൃതമാണ് അപ്പോൾ ഈ ഗൂതാശകൾക്കെതിരെ വിശ്വാസ സത്യങ്ങൾക്കെതിരെ ആരെല്ലാം പ്രവർത്തിക്കുന്നു അവരുടെ എല്ലാം ജീവിതത്തിൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടാത്ത ഒരു പാപ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു അതുകൊണ്ട് മാനസാന്തരം മരണശേഷം ഉണ്ടാകില്ലെന്ന് ഈ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കുമ്പസാരിക്കാൻ അവസരം ഉണ്ടായ സമയത്ത് ആർക്കും കുമ്പസാരിക്കേണ്ട ഇന്ന് പരക്കം പായികയ ഓപ്പറേഷന് മുമ്പ് ഒന്ന് കുമ്പസാരിക്കണം സ്നേഹമുള്ളവരെ അവസരങ്ങളെ നഷ്ടമാക്കുന്ന ജനത്തിന് നഷ്ടമാകുന്നത് കൃപയാണെന്ന് തിരിച്ചറിയുക ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ ഈ കാലഘട്ടത്തിൽ ഞാൻ അധ്വാനിക്കേണ്ടത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാപത്തിൽ നിന്ന് നശിക്കാനല്ല എൻ്റെ ദൈവം എനിക്ക് ഈ ലോകത്ത് ജീവൻ തന്നെ മറിച്ച് ജീവനും ജീവിതം കൊടുത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ മരിച്ചവരുടെ മാസമല്ല ഈ മരിച്ചവരുടെ ഈ സന്തോഷകരമായ ആഘോഷ ദിനങ്ങളിൽ നമ്മളും പ്രാർത്ഥിക്കണം മരണമൊരു അവസാനമല്ല മരണം ഒരു ജനനമാണ് നീ സ്വർഗത്തിൽ മരിച്ചതുകൊണ്ട് ഭൂമിയിൽ ജനിച്ചു ഇനി നീ ഭൂമിയിൽ മരിക്കുമ്പോൾ സ്വർഗത്തിൽ ജനിക്കണം പലപ്പോഴും ഭൂമിയിൽ മരിക്കുന്നവർക്ക് പലപ്പോഴും സ്വർഗത്തിൽ ജനിക്കാൻ പറ്റാത്തതാണ് ഇന്ന് കണ്ണീരായിട്ട് മാറുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഭൂമിയിൽ സ്വർഗമായി കണ്ട് മരിച്ചു സ്വർഗത്തിൽ പോവാൻ ജീവിച്ച പല ആത്മാക്കളെയും മരിച്ച വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ആരും കറിയുന്നില്ല കാരണം ഈ ആത്മാവ് നല്ലവണ്ണം ഓടി ഓട്ടം നല്ലവണ്ണം പൂർത്തിയാക്കി പലരും നല്ലവണ്ണം ഓടുകയും ഓട്ടം പൂർത്തിയാക്കി പറ്റാതിരിക്കുമ്പോഴാണ് പലരുടെയും മനസ്സ് വേദനിക്കുന്നത് ആ മനസ്സിന്റെ വേദന ആ കുടുംബത്തിന്റെ എന്നേക്കുമായിട്ടൊരു നിരാശയായിട്ട് കടന്നുപോകുന്നത് അതുകൊണ്ട് ജാഗ്രതയോടെ ജീവിക്കണം വചനമോർത്ത് നമ്മൾ പഠിക്കണം അതുകൊണ്ട് ആർക്കും ജോലി ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം വരുന്നുണ്ട് യോഹനാൻ ഒമ്പത് നാല് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ശരിയാണ് ഈ കൊറോണ വൈറസ് ആർക്കും ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു രാത്രികാലം വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചില വചനങ്ങൾ ഈ കാലഘട്ടത്തിൽ നിറവേറപ്പെടുമ്പോൾ അത് നോക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഉള്ളിലൊരു നമുക്കൊരു ആദ്യം ഉണ്ടാകും കാരണം ആർക്കും ഇന്ന് ജോലി ചെയ്യണം കാരണം റെഡ് സോണുകൾ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ ഉള്ളിലിരിക്കുക ആർക്കും ജോലി ചെയ്യാൻ പറ്റും കാരണം ചുറ്റുപാടുകളിൽ എവിടെയൊക്കെയോ പ്രതിസന്ധികൾ മരണം മുന്നിൽ വന്ന് മാടി വിളിക്കുന്നുണ്ടോ എന്ന് ചിന്ത ആശുപത്രിയിൽ പോയാൽ മരിക്കോ എന്ന് പേടി അല്ലെങ്കിൽ രോഗം വരുമോ എന്ന് പേടി അതുകൊണ്ട് സ്നേഹമുള്ളവര് തിരിച്ചറിയുക യോനയുടെ ശേഷം പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് അല്പസമയം കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട് അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുക സ്വയം ഉള്ളവരെ ചുറ്റുപാടുകളിലും തിന്മ വർദ്ധിക്കുന്ന കാലഘട്ടമാണ് പാപം എന്താണെന്ന് അറിഞ്ഞിട്ടും പാപം ഉപേക്ഷിക്കാൻ തയ്യാറല്ല അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ പ്രകാശത്തിന്റെ ആയുധമായിട്ട് നമുക്ക് മാറണം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ശുദ്ധഗസ്തീനോസ് ഇങ്ങനെയാണ് ശുദ്ധീകരണ ആത്മാക്കൾക്കായി സ്വർഗ കവാടം തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന സ്വർഗത്തിന്റെ താക്കോലാകുന്ന പ്രാർത്ഥനകൾ കരകളിലെടുക്ക നമ്മൾ ശുദ്ധീകരണത്തിൽ പോകാനുള്ളവരാ നമ്മൾ സമരസഭയിലാണെങ്കിൽ വിജയസഭയിലെത്തണം അതുകൊണ്ട് സകന സഭയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിജയസഭയുടെ മക്കളാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് ഈശോയെ വിശുദ്ധ ജത്രൂദിനോട് പറഞ്ഞതുപോലെ ഇന്ന് അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഈ ലോകത്തു നിന്നും കൊറോണ വൈറസ് മൂലവും പ്രതിസന്ധികൾ മൂലം മരിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുപോകണമേ കർത്താവെ അങ്ങ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേലും ആത്മാക്കളുടെ മേലും Amen.